നമസ്കാരം ഈ സോഷ്യൽ മീഡിയ ഇരുതല വാളാണ് എന്ന് പൊതുവെ പറയാറുണ്ട് ഗുണത്തിനും ഉപകരിക്കും ദോഷത്തിനും ഉപകരിക്കും ഉപകരിക്കുമെന്ന് പറഞ്ഞുകൂടാ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് പക്ഷേ വർത്തമാന കാലത്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആയിട്ട് തിരിച്ചടിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ നിലവാരമുള്ള കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് ഭൂതകാലമാണ് എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് എത്രമാത്രം നിലവാരമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ടി സിദ്ദിഖ് എം എൽ എ ആണ് അദ്ദേഹമിട്ട ഒരു പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് മറ്റൊരു പോസ്റ്റ് കൂടെ കാണിക്കുന്നുണ്ട് എം എൽ എ ആണ് എന്നോർക്കണം യുവമോർച്ച പാനൂർ എന്നു പറഞ്ഞൊരു പേജിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപതിന് ഒരു പോസ്റ്റാണ് പിന്നോട്ടല്ല മുന്നോട്ട് യുവമോർച്ചയുടെ പാനൂരിലെ ചുണക്കുട്ടികളാണിത് ലാത്തിക്കും തോക്കിനും മുന്നിൽ പിന്തിരിയുന്നവരല്ല പോരാളികൾ ഇവർ പോലീസിൻ്റെ ബാരിക്കേഡൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് ഏതോ സമരത്തിൻ്റെ ഒരു ചിത്രമാണ് ഇട്ടിരിക്കുന്നത് ഇനി ടി സി ദിഗ് എന്ന എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ മഹാൻ അതേ ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കുക എടപ്പാൾ ഓട്ടം ഇനി ചരിത്രം ഇന്നത്തെ പേരാമ്പ്ര ഓട്ടം പേരാമ്പ്രയിൽ ഈ സംഘപരിവാറുകാർ അല്ലെങ്കിൽ ബി ജെ പി കാർ അവരെ പോലീസുകാർ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കഥ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനായിട്ട് കൊടുത്തിരിക്കുന്ന ചിത്രം രണ്ട് വർഷം മുമ്പത്തെ ചിത്രമാണ് അപ്പോൾ ആ കഥ തന്നെ പൊളിഞ്ഞു അത് ആ കഥയിൽ തന്നെ വിശ്വാസം ഇല്ലാതായിപ്പോയി രണ്ട് വർഷം മുമ്പത്തെ ഒരു ചിത്രം വേറൊരു പേജിൽ അതും ബി ജെ പി കാരുടെ പേജിൽ കൊടുത്തിരുന്ന അവിടുന്ന് ആരോ എടുത്ത് ഇട്ട് കൊടുത്തത് മുന്നും പിന്നും നോക്കാതെ ടി സിദ്ദിഖ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എം എൽ എ എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ എത്രമാത്രം നിലവാര തകർച്ചയാണ് അവിടെ കാണാമെന്ന് നോക്കുക സോഷ്യൽ മീഡിയ ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൂക്ഷിച്ച് കൈകാര്യം ചെയ് ചെയ്തില്ലെങ്കിൽ ബുമറാങ് പോലെ തിരിച്ചടിക്കും ടി സി നിങ്ങളുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് രണ്ട് വർഷം മുമ്പത്തെ ഒരു ചിത്രം അതേപടി കോപ്പി അടിച്ച് ഇങ്ങനെ കൊണ്ടിടുന്നത് രാഷ്ട്രീയ വിരോധമൊക്കെ ആവാം അത് ഡേറ്റ വെച്ചും ഫാക്റ്റ് വെച്ചുമൊക്കെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ചെയ്യേണ്ടത് നടത്തേണ്ടത് അല്ലാതെ കള്ളം കാണിച്ചിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വളരെ കൃത്യമായിട്ട് നല്ല ഒന്നാന്തരം ഒരു ഉദാഹരണമുണ്ട് സോഷ്യൽ മീഡിയ കൊണ്ട് തകർന്ന തരിപ്പണമായ ഒരു പാർട്ടിയുടെ അത് വേറെ ഒരു പാർട്ടിയുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സി പി ഐയും പെടും സി പി എമ്മും പെടും അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞ് വളരെ ലളിതമാണ് ആ കാര്യങ്ങൾ നിങ്ങൾ രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം സോഷ്യൽ മീഡിയ എന്നത് അത് ഫേസ്ബുക്കാട്ടെ ഗൂഗിളാട്ടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളട്ടെ അതിനെല്ലാം എല്ലാവരുടെയും വിരൽത്തുമ്പിൽ എത്തത്തക്ക രീതിയിൽ അത്രമാത്രം വ്യാപകമായി ജനകീയമായി അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ആദ്യം ബംഗാളിൽ നിന്ന് പോയി പിന്നീട് ത്രിപുരയിൽ നിന്ന് പോയി ആര് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കോൺഗ്രസിനും അത് തന്നെ സംഭവിച്ചു മുൻകാലങ്ങളിൽ കള്ളങ്ങൾ പടച്ചുവിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നവരാണ് സോഷ്യൽ മീഡിയ വന്നപ്പോൾ അവരുടെ കള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു ജനങ്ങൾ സത്യമറിഞ്ഞു തുടങ്ങി ജനങ്ങൾ സത്യമറിഞ്ഞപ്പോൾ ഓരോ ഇടത്തു നിന്നായി ഇവർ ഇവരെ ജനങ്ങൾ ചവിട്ടി പുറത്തിറിയാൻ തുടങ്ങി അത് സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനും കോൺഗ്രസ്സിന് നിലവിലിപ്പോൾ അവർക്ക് പറയാനായിട്ട് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ട് സ്ഥലത്ത് മാത്രമാണ് കോൺഗ്രസ്സിന് മുഖ്യമന്ത്രിമാരുള്ളതും മറ്റുള്ളവർത്തൊക്കെ സഖ്യകക്ഷിയാണ് സി പി എമ്മിനാണെങ്കിൽ ആകെപ്പാടെ കേരളം എന്നൊരു പാവയ്ക്ക സംസ്ഥാനവും അപ്പം ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ല അവർ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരു കള്ളത്തിന് ഒരു കള്ളപ്രചരണത്തിന് കേവലം മണിക്കൂറുകളുടെ മാത്രം ആയുസേ ഉള്ളൂ എന്ന് ടി സിദ്ദിഖിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം അന്ന് ഗൾഫിൽ അവിടെ മരുഭൂമിയിൽ വെച്ച് വേച്ച് വേച്ച് നടന്ന് വെള്ളമടിച്ച് കോൺ നടന്ന ഒരു സിദ്ദിഖിനെ സിദ്ദിഖിൻ്റെ വീഡിയോ ഇവിടെ എല്ലാം വൈറലായതാണ് അന്ന് താങ്കൾ പറഞ്ഞത് കാറ്റടിച്ച് നിൽക്കാൻ വരാതെ ബാലൻസ് തെറ്റിയതാണെന്നാണ് പറഞ്ഞത് അതും സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു അതുകൊണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ സിദ്ധിക്ക് വലിയ വലിയ ബുദ്ധിമുട്ടാണ് ഇതേപോലെ തരം താണ നിലവാരം കെട്ട വ്യക്തിയായിട്ട് നാണം കെട്ട് തുണിയില്ലാതെ നാട്ടുകാരുടെ മുന്നിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ എബ്